നമസ്കാരം, എല്ലാവർക്കും സിനിസ്ക്യൂസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫുഡ് കസ്റ്റാർഡാണ്. ഗസ്റ്റ് ഗൗരവമൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സ്വീറ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, നല്ല രുചികരവുമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്, ഞാനിപ്പോൾ 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 500 ml, 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം, പാലൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്കോ സ്പൂണോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇളക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് ചെറിയ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരിതിൽ നിന്ന് അല്പം നമുക്ക് മാറ്റണം. അപ്പോൾ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റുകയാണ്, 1/2 കപ്പോളം മാറ്റുകയാണ്. ഇതാ 1/2 കപ്പ് പാല് മാറ്റിയിട്ടുണ്ട്, ചെറു ചൂട് ഉണ്ട്. ഇപ്പം 2.5 കപ്പ് പാലേ ഉള്ളൂ. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. 2.5 കപ്പ് പാലാണ്, അതിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചില്ല പാല് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എടുത്ത പാല് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. മുഴുവനൊഴിച്ചു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ചെറു ചൂടായിട്ടുള്ള, ഒട്ടും തണുപ്പില്ലാതെ പാലാകുമ്പോൾ പെട്ടെന്ന് വേണ്ട, ഒട്ടും കട്ടയില്ല നമുക്ക് കിട്ടും. ഇപ്പം അതോടെ ഇരിക്കട്ടെ. ഇപ്പം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി, നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് അല്പം അല്പം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒക്കെയാണ് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. കുറേശ്ശെ കുറേ ചേർത്ത് ഇളക്കി എടുക്കുക, ഒട്ടും കട്ടയില്ലാതെ. എടുത്ത മുഴുവൻ കസ്റ്റാർഡും ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വിസ്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ല കുറുകി വരണം. നന്നായിട്ട് തിളച്ചു തുടങ്ങി ആകുമ്പോഴേക്കും നല്ല തിക്ക് വയ്ക്കും. കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് തിക്ക് വച്ചിരിക്കുന്നത്. ഇതുപോലെ തിക്ക് വെക്കണം. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോഴാണ് കറക്റ്റ് പാകം. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ടാണ് കാണിക്കുന്നത്. അത് കറക്റ്റ് പാകമാണ്. ഇതുകൊണ്ട് പിടിച്ചിരിക്കുന്നത് ഇതുപോലെ വരണം. ഇതാണ് കറക്റ്റ് പരുവം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല കട്ടായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് വെക്കാം. ഇപ്പം കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ചേർക്കുകയാണ്. ഇത് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ലിക്വിഡാണ് കയ്യിൽ എങ്കിൽ ഇതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇരിക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇപ്പം നന്നാറി സർബത്ത് ചേർക്കുകയാണ്. സിറപ്പ്, സിറപ്പ് സിറപ്പ് ഉണ്ടല്ല, അതുകൂടെ ചേർക്കുകയാണ്. നല്ല ഫ്ലേവറാണ്. ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഈ കസ്റ്റാർഡ് 1 മണിക്കൂറിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ തണുപ്പിച്ചെടുത്താണ് കസ്റ്റാർഡ്. അപ്പം ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർക്കാം. ഒരു ഇടത്തരം ആപ്പിള്, പാതള നാരങ്ങയുടെ പകുതി, അതുപോലെ തന്നെ ഒരു വലിയ മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു പഴം, ഇത്രയാണ് ഇപ്പം നമ്മൾ അരിഞ്ഞ് ചേർത്ത ഫ്രൂട്ട്സ്. ഇപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. കസ്റ്റാർഡ് കറക്റ്റ് വരുവാണ്. അപ്പം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് എടുത്തത്, എന്നിട്ടാണ് ഞാൻ ഫ്രൂട്ട്സ് ചേർത്തു. ഇനി നമുക്ക് ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറോടെ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്താണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പെരുന്നാളിനെ എല്ലാവരും ചെയ്തു നോക്കുക. നമ്മൾ ബിരിയാണിയെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നല്ലൊരു മധുരമാണ്, എല്ലാവർക്കും വിളമ്പാൻ പറ്റിയ ഒരു മധുരമാണ്. അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. അതല്ലാത്ത പെരുന്നാളല്ലാതെ ഏത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്വീറ്റാണ്. ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി കൂടെയാണ് ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത്. അല്ലെങ്കിൽ കസ്റ്റാർഡ് തയ്യാറാക്കി പ്രത്യേകം വെക്കുക. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് നിങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് മാത്രം പുറത്തെടുത്തിട്ട് ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഫ്രൂട്ട്സ് കുറേ സമയം നമ്മുടെ കസ്റ്റാർഡിലിരിക്കുമ്പോൾ ആ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട്, ഫ്രൂട്ട്സിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് കസ്റ്റാർഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറും. ഇപ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടൊരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഒരു കുഴമ്പ് പരുവത്തില്, അപ്പോൾ നല്ലൊരു കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ വിളമ്പാനും കഴിക്കാനും ആണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കസ്റ്റാർഡ് തയ്യാറാക്കി വെക്കുക. ഫ്രൂട്ട്സ് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.